ഇതിപ്പോ നാലാമത്തെ തവണയാണ് അവര് വരുന്നത്. കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ, മതിയാവുമ്പോ എഴുന്നേറ്റ് പോയിക്കോളൂ. ഓക്കെ ശരി മാം. ലുക്ഷറി, നിങ്ങളോട് പലവട്ടം പറഞ്ഞതാ ആ കുട്ടികളെ കാണാൻ ശ്രമിക്കരുതെന്ന്. നിങ്ങളുടെ സൗകര്യത്തിന് എന്തെങ്കിലും എഴുതി പിടിപ്പിച്ച തൂങ്ങുന്നത് ഞാനായിരിക്കും. മാം, യു ആർ ടോട്ടലി ഗോട്ട് മീ റോങ്. കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ കാര്യം പറഞ്ഞ് പലരും കയറി ഇറങ്ങിയതാണ്. അതിൽ മിക്കവരും ചെയ്തത് ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സെൻസേഷണൽ ആയിട്ടുള്ള കേസുകളിലെ കുട്ടികളെ ഞങ്ങൾ കാണാൻ അനുവദിക്കാത്തത്. മാം പ്ലീസ്. നോ, സോറി. ഇന്നും മാഡം എന്നെ കാണാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഇനി എത്ര പ്രാവശ്യം ആ ഓഫീസിൻ്റെ പടികൾ കയറി ഇറങ്ങേണ്ടി വന്നാലും എനിക്ക് ആ കുട്ടികളെ കണ്ടേ പറ്റൂ. താൻ പറയുന്ന കാര്യം നടക്കില്ലെന്ന് ഞാൻ ഇനി ഏതു ഭാഷയിലാ തന്നോട് പറയേണ്ടത്? ആ കുട്ടികളെ ഉപദ്രവിച്ചവരുടെ ഡീറ്റെയിൽസ് അറിയാനല്ലല്ലോ മാം ഞാൻ അവരെ കാണണമെന്ന് പറയുന്നത്. അത് സംഭവിച്ച സാഹചര്യം മനസ്സിലാക്കിയാലല്ലേ അത് പ്രിവെന്റ് ചെയ്യാനുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തുറവൂർ കേസിലെ കുട്ടിയെ എന്തായാലും കാണാൻ പറ്റില്ല. ഒരുപാട് വലിയ ആളുകൾ ഉൾപ്പെട്ട കേസാണത്. ആ കുട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വക്കീലും കോടതിയും മീഡിയയും ഒക്കെ വീണ്ടും വീണ്ടും ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സെന്താ നിങ്ങൾ ആരും കാണാത്തത്? ഉദ്ദേശം എന്തു തന്നെയായാലും അപമാനിക്കപ്പെടുന്നത് ആ കുട്ടിയല്ലേ. സോ അത് വിട്ടേക്ക്. മറ്റേ കുട്ടി വേണമെങ്കിൽ കണ്ടോളൂ, പക്ഷേ മാക്സിമം 30 മിനിറ്റ്സ്, അതിനുള്ളിൽ വൈൻഡ് അപ്പ് ചെയ്തേക്കണം. താങ്ക് യു മാം. ഓക്കെ. വാ മോളി, ഇരിക്കി ഇരിക്കി. എന്താ മോളുടെ പേര്? മോള് പേടിക്കണ്ട, മോൾക്ക് എന്ത് വേണമെങ്കിലും ചേച്ചിയോട് പറയാം. എന്നാ ചേച്ചി, മോൾക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മോൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടല്ലേ. മോള് പേര് പറഞ്ഞില്ലല്ലോ. അപ്പു അല്ല, അപർണ. അപ്പു ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അഞ്ചില്. മോൾ എന്തിനാണ് അങ്കിളുടെ വീട്ടിൽ താമസിക്കാൻ പോയത്? അമ്മ മരിച്ചപ്പോ മാമൻ എന്നെ വീട്ടിലായിട്ട് കൊണ്ടുപോയി. അപ്പൊ മോളുടെ അച്ഛനോ? അച്ഛൻ എന്നെ ഇഷ്ടമല്ല. അച്ഛൻ പറയണത് ഞാൻ കാരണം അമ്മ മരിച്ചെന്ന്. അപ്പൊ മോള് ഏത് ക്ലാസ്സിലായിരുന്നു? 3rd class ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോ മാമൻ മാമന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? മാമനും മിന്നു. മിന്നു മാമന്റെ വീട്ടിലെ പൂച്ചയാ. വീട്ടിലെ മോളുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? എന്നെ കുളിപ്പിക്കുന്നതും ഉടുപ്പിടിക്കുന്നതും ചോറ് തരണം ഒക്കെ മാമനാ. ഞാൻ കിടന്നുറങ്ങുന്നതും മാമന്റെ കൂടെയാ. മാമൻ ഇപ്പോൾ എന്നെ